അസ്സലാമു അലൈക്കും. അച്ചൂസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് കാണാൻ നല്ല ഭംഗിയിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്, കോൺ ചിക്കൻ. അപ്പോൾ പെട്ടെന്ന് തന്നെ എങ്ങനെയാണിത് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കാണാം. ഈ ഒരു കോൺ ചിക്കൻ്റെ കോണ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു ബൗളിലോട്ട് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഓയിലും ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന ആ ഒരു പരുവത്തിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക. മാവ് നല്ലോണം കുഴച്ചെടുത്തതിന് ശേഷം ഒരു 10-20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. ആ ഒരു ഡോ നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ മാറ്റി വെക്കുന്നത്. എന്നിട്ട് ചെറിയ ചെറിയ ബോൾസാക്കി എടുത്തിട്ട് ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ തന്നെ പരത്തിയെടുക്കുക. ഓരോന്നും പരത്തിയെടുത്തതിന് ശേഷം പാനിലിട്ടിട്ട് ജസ്റ്റ് രണ്ട് സൈഡും ഒന്ന് വാട്ടിയെടുക്കുക. കുറേ അങ്ങ് വേവിച്ചെടുക്കേണ്ടതില്ല, നമ്മളിത് ലാസ്റ്റ് ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡും ഒന്ന് വാട്ടിയെടുത്താൽ മതിയാകും. ഇനി ഇതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു ബൗളിലോട്ട് കുറച്ച് കാബേജും ക്യാരറ്റും മല്ലിയിലയും ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനും അതേപോലെ ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് എരിവിനാവശ്യമായിട്ട് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. നമുക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ 2-3 പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും 2-3 ടേബിൾ സ്പൂൺ മയണൈസും ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിങ്ങാണിത്. നമുക്ക് സവാള വയറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിവിടെ ഫില്ലിങ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചുട്ടെടുത്തിട്ടുള്ള ഓരോ ചപ്പാത്തിയും ഇതുപോലെ നടുവെന്ന് 2 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഓരോ സൈഡും ഇതുപോലെ എടുത്തിട്ട് നമ്മൾ കോണിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ റൗണ്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ മൈദപ്പൊടിയുടെ ആ ഒരു ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിൽ മൈദപ്പൊടി കലക്കിയിട്ട് അതും എടുത്തു വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു കോൺ ഷേപ്പ് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. നമ്മളിത് ചപ്പാത്തിയൊക്കെ പോലെ ഒരുപാടങ്ങ് വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഒട്ടിക്കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ വാട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ആ ഒരു കോണായിട്ട് ഇതുപോലെ മടക്കിയെടുക്കുന്ന സമയത്ത് നമുക്കത് പ്രസ് ചെയ്യുമ്പം തന്നെ പെട്ടെന്ന് അങ്ങ് ഒട്ടിക്കിട്ടിക്കോളും. അതിനാണ് നമ്മളിത് ഇങ്ങനെ വാട്ടിയെടുക്കുന്നത്. പിന്നെ അതുമല്ല, ഒരുപാടങ്ങ് ഹാർഡായാൽ നമ്മൾ ഓയിലിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്തും നല്ല ഹാർഡായിരിക്കും കഴിക്കാൻ, റബ്ബർ പോലെ ഉണ്ടാവും. ഇതാകുമ്പോൾ കറക്റ്റ് പരിവാണ്, നമ്മൾ കഴിക്കുന്ന സമയത്തൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഓരോ കോണിൻ്റെ ഉള്ളിലും ആ ഒരു ഫില്ലിങ് നിറച്ച് കൊടുക്കുക. ഫില്ലിങ് നിറക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് കുറേ തന്നെ നിറച്ച് കൊടുക്കണം. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു കോണ് ലൂസായിട്ട് നമ്മൾ ഓയിൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഓയിലങ്ങ് ഉള്ളിൽ കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ ഓരോ കോണിൻ്റെ ഉള്ളിലും ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ആ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് കവർ ചെയ്യണം. അതിനായിട്ട് നമ്മൾ നേരത്തെ ആ ഒരു ഒട്ടിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയ മൈദ ഉണ്ടല്ലോ, അതിൽ ജസ്റ്റ് ഒന്ന് ആ ഒരു ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഭാഗം ഇതുപോലെ ഡിപ്പ് ചെയ്യുക. എന്നിട്ട് ഇത് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സേമിയാണ് എടുത്തിട്ടുള്ളത്, അതിൽ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ നമ്മൾ ബാക്കി ആ ഒരു നിറച്ച് വെച്ചിട്ടുള്ള എല്ലാ കോണും ഇങ്ങനെ തന്നെ മൈദയിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം വെർമിസലിയിൽ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ മുഴുവനായിട്ട് ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടായ ഓയിലിട്ടിട്ട് ഗോൾഡൻ ബ്രൗൺ കളറിൽ ഫ്രൈ ചെയ്തെടുക്കുക. നല്ലോണം ചൂടായതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുക. കാരണം ഓൾറെഡി ആ ഒരു ഫില്ലിങ്ങും നമ്മുടെ ചപ്പാത്തിയും ഒക്കെ ഓൾറെഡി ആയിട്ടുള്ളതാണ്. ഇനി ജസ്റ്റ് ആ ഒരു വെർമിസലിയും മേലെ ഒന്ന് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് ഒന്നങ്ങ് ബ്രൗൺ കളറിലൊന്ന് വറുത്തെടുക്കുകയേ വേണ്ടൂ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കണ്ടില്ല, ഈ ഒരു പരിവാന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റുക. ഒരുപാട് സമയം ഓയിലിട്ടിട്ട് അങ്ങ് ഫ്രൈ ആക്കി എടുക്കണ്ട. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു കോണിൻ്റെ ഭാഗം ഒരുപാടങ്ങ് ഹാർഡായിപ്പോവും. അപ്പോൾ ഇതിപ്പോൾ കറക്റ്റ് പരുവാണ്. അപ്പോൾ ഇത് മുഴുവനായിട്ടും ഇങ്ങനെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഇഫ്താർ സ്നാക്കാണിത്. ഈ ഒരു ഫില്ലിങ് ആയാലും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. മയണൈസൊക്കെ ചേർക്കുന്നത് കൊണ്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാനും പറ്റും. ഒരുപാട് നമ്മുടെ സ്റ്റൗവിൽ വെച്ചിട്ട് വയറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഫില്ലിങ്ങും ആണ്. കാണാനും അടിപൊളിയാണ്, നല്ല ഭംഗിയാണ് കാണാനും. കഴിക്കാനും അതേപോലെ തന്നെ സൂപ്പറാണ്. അപ്പോൾ എന്തായാലും ഇഫ്താർ ടൈമിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മറക്കാണ്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ അച്ചൂസ് ടൈം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.